திரு சந்நிதி தன்னில் நின்னும் தள்ளி களையருதென்னேனே பரிபாவனனே என்னில் நின்னும் திரிகேடுக்கருதன் பரனே நிர்மலமாயொரு ஹிருதயமென்னில் நிர்மிச்சருகநாதா நேராயொரு நல் மானசவும் தீர்த்தருள்கென்னில் தேவா എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടുത്തെ തിരുനാമത്തെ പ്രകീർത്തിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ നോർവിൻ അച്ഛ, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു കർഷകൻ ദൈവത്തോട് പരാതിപ്പെടുകയാണ്, അങ്ങ് എന്തുകൊണ്ടാണ് നനച്ചിരിക്കാത്ത നേരത്ത് മഴ പെയ്യിക്കുന്നതും വെയിൽ വരുത്തുന്നതും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി കൃഷി ചെയ്യുവാൻ സാധിക്കുന്നില്ല. അദ്ദേഹം ദൈവത്തോട് പറയുകയാണ്, മഴയുടെയും വെയിലിൻ്റെയും കാറ്റുമൊക്കെ പുറപ്പെടുവിക്കുവാനുള്ള കഴിവ് എനിക്ക് നൽകുക. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി കാറ്റിനെയും മഴയെയും വെയിലിനെയും നിയന്ത്രിക്കുന്നത് നീ തന്നെയാണ്. അദ്ദേഹം തനിക്ക് ആവശ്യമായ സമയത്ത് മഴ പെയ്യിക്കുകയും നിലം ഉരുളുകയും പിന്നീട് കാറ്റ് വെച്ചുകൊണ്ട് തൻ്റെ വിത്തുകൾ പാവുകയും ചെയ്യുന്നു. എന്നാൽ ചെടികൾ വളർന്നു വരുന്നുണ്ട്, പക്ഷേ അതിൽ ഫലങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹം ദൈവത്തോട് ചോദിക്കുകയാണ്, എൻ്റെ നിയന്ത്രണത്തിൽ ഞാൻ കൃത്യമായി മഴയെയും വെയിലിനെയും കാറ്റിനെയും ഒക്കെ നിയന്ത്രിച്ചിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ചെടിയിൽ വിത്തുകളും ഫലങ്ങളുമൊന്നും ഉണ്ടാകാതിരുന്നത്? ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ നിയന്ത്രിച്ചപ്പോൾ ചില സമയങ്ങളിൽ കാറ്റ് വന്നു, ചില സമയങ്ങളിൽ വെയിൽ വന്നു, ചില സമയങ്ങളിൽ മഴ വന്നു. അപ്പോഴൊക്കെ കാറ്റ് വന്ന സമയങ്ങളിൽ ചെടികൾ ഒരു അമ്മയുടെ മാറിലേക്ക് കുഞ്ഞ് അമരുന്നത് പോലെ ഓരോ ചെടിയും ഭൂമിയുടെ അടിയിലേക്ക് അതിൻ്റെ വേരുകൾ ആഴത്തിൽ വളർത്തുകയാണ് ചെയ്തത്. മഴ ലഭിക്കാതെ വരുമ്പോൾ അതിൻ്റെ വേരുകൾ നാനാദിക്കുകളിലേക്കും വ്യാപിക്കുന്നു. അങ്ങനെ ആ ചെടി കൂടുതൽ ഉറപ്പും അതിനാവശ്യമായ വളങ്ങളുമെല്ലാം ഭൂമിയിൽ നിന്ന് സംഭരിക്കുന്നു. പലപ്പോഴും ഈ കർഷകനെ പോലെ നാമും പരാതിപ്പെടുന്നുണ്ട് ദൈവത്തോട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നാം നമ്മുടെ ശക്തിയും ബലവുമെല്ലാം നാം പുറത്തെടുക്കുന്നത്, നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കുന്നത്. ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നാം കൂടുതൽ വളരുന്നത് എന്നർത്ഥം. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:6 12-14 വാക്യങ്ങളുമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:6 ക്രിസ്തുനാഥൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്, ഒരിക്കലും വിശുദ്ധമായ വസ്തുക്കൾ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കരുത്, പന്നികളുടെ മുൻപിൽ മുത്തുകൾ വാരി വിതരരുത്. ഇതിലൂടെ ക്രിസ്തുനാഥൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്, ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം വിശുദ്ധി നിറഞ്ഞത് ആണ്. വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്ത് തീർക്കുമ്പോഴാണ് നാമും വിശുദ്ധരായി തീരുന്നത്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:12 ക്രിസ്തുനാഥൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്, മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നാമും അവർക്ക് ചെയ്യുക.
ഒരർത്ഥത്തിൽ നാമും ഇപ്രകാരം ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും എല്ലാം കൂടുതൽ സമാധാനത്തിലും സന്തോഷത്തിലും നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ കൃഷ്ണനാഥൻ പറയുന്നത് സുവർണ നിയമം എന്നു തന്നെയാണ്. എന്നാൽ അവസാന ഭാഗത്ത് നാം കാണുന്നത് ജീവിതം എന്നത് ഒരു ഇടുങ്ങിയ വാതിലാണ്, വഴി എന്ന് പറഞ്ഞത് വളരെ നേർത്തതുമാണെന്നാണ്. ഒന്ന് ചിന്തിക്കുക, ഈ കഴിഞ്ഞ ഞായറാഴ്ച നാം ഫാദേഴ്സ് ഡേ ആയി ആചരിച്ചു. പല കമന്റ്സും നാം നമ്മുടെ മാധ്യമങ്ങളിലൂടെ കണ്ടു. അതിലൂടെ വന്ന ഒരു കമന്റ് ഇപ്രകാരമായിരുന്നു, എന്റെ അപ്പം കൊണ്ട വെയിലാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന തണലെന്ന്. നമ്മുടെ ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കഴിവുകളും സമയങ്ങളും എല്ലാം മക്കൾക്കു വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ് ഒരു നല്ല കുടുംബം ഉണ്ടാകുന്നത്. നമുക്കും നമ്മുടെ കഴിവുകളും എല്ലാം തന്നെ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ചെലവഴിക്കുവാൻ പരിശ്രമിക്കാം. ഇന്ന് നാം ഈ ബലവേദിയിൽ അനുസ്മരിക്കുന്ന വിശുദ്ധൻ നോളയിലെ വിശുദ്ധ പൗളിനൂസ് ആണ്. ഗോളിലെ പ്രീഫെക്റ്റും ധനാഢ്യനുമായ പോന്തിയോസ് പൗളിനൂസിന്റെ മകനാണ് വിശുദ്ധ പൗളിനൂസ്. അദ്ദേഹം മാമോദിസ സ്വീകരിക്കുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുകയും എന്നാൽ അതിലൊരു കുട്ടി ഉണ്ടായി എങ്കിലും കുട്ടി ശിശുപ്രായത്തിൽ തന്നെ മരിച്ചു പോവുകയാണ്. പിന്നീട് അദ്ദേഹം ബാഴ്സലോണിയയിലെ ഒരു ആശ്രമത്തിൽ ചേർന്ന് ഒരു പുരോഹിതനായി മാറുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചേർന്ന് തന്റെ സ്വത്തുക്കളെല്ലാം ദരിദ്രർക്ക് കൊടുക്കുകയും ഒരു കന്യാസ്ത്രീ ആവുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം ഒരു മെത്രാനായി നിയമിതനാകുന്നു. ആ സമയത്തെല്ലാം ദരിദ്രരോട് കൂടുതൽ അനുകമ്പ കാണിക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നു. അദ്ദേഹം ആശുപത്രികൾ സ്ഥാപിക്കുകയും പള്ളികൾ സ്ഥാപിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയിലെ ജനങ്ങളെ കച്ചവടത്തിനായി ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം അവരുടെ രക്ഷയ്ക്കായി വരുന്നുണ്ട്. ഈ വിശുദ്ധന്റെ ഓർമ്മ ആചരിക്കുമ്പോൾ ഈ വിശുദ്ധൻ നമ്മോട് പറഞ്ഞു വെക്കുന്നത് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതുകൊണ്ട് തന്നെ നാം ആരെയും അടിമകളായി കരുതുവാൻ പാടുള്ളതല്ല. എല്ലാവരെയും സ്നേഹിച്ചും ആദരിച്ചും സ്വന്തം ജീവിതം ഒരു ബലിയായി നൽകിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. ഇന്നത്തെ ദിവ്യരഹസ്യം നാം സവിശേഷം അർപ്പിക്കുന്നത് അറക്കൽ ജസ്റ്റിസ് തോട്ടുങ്ങൽ ജെൻസൺ, അറക്കൽ ചിന്നമ്മ ലോനൻകുട്ടി, അറക്കൽ ജോയ് ശുദ്ധീകരണാത്മാക്കൾ എന്നിവരുടെ നിത്യവിശ്രാന്തിക്ക് വേണ്ടിയാണ്. കോവിഡ് രോഗ വൈറസിൽ നിന്ന് നാടിന് മോചനം ലഭിക്കുന്നതിനു വേണ്ടിയും ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഹൃദയമുയർത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകളും കുറവുകളും പൊറുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ കാരുണ്യവും സ്നേഹവും വിശ്വാസത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ ആക്കയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നിത്യമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ
കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ദാരിദ്ര്യത്തിന്റെ ചൈതന്യത്തിലും അജപാലനത്തിലുള്ള തീക്ഷ്ണതയിലും അത്ഭുതകരമായി വളരുവാൻ മെത്രാനായ വിശുദ്ധ പൗളീനോസിനെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. ഈ വിശുദ്ധന്റെ പുണ്യയോഗ്യതകൾ അനുസ്മരിക്കുന്ന ഞങ്ങൾ അദ്ദേഹത്തെ അനുകരിച്ച് പരസ്നേഹ പ്രവൃത്തികളിൽ എപ്പോഴും വ്യാപൃതരാകുവാൻ കൃപയരുളണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ ദിവ്യ സുതനുമായ ക്രിസ്തുനാഥൻ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്, അബ്രാമിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങൾക്കും കന്നുകാലി കൂട്ടങ്ങൾക്കും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കുവാൻ ആദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ചു പാർക്കുക വയ്യാതായി. അബ്രാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാൻകാരും പെരീസിയരും അന്നാട്ടിൽ പാർത്തിരുന്നു. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ, ദേശമെല്ലാം നിന്റെ കൺമുൻപിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവനും ഫലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയുമായിരുന്നു. കർത്താവ് സോദോമും ഗമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കർത്താവേ, കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? ആര് വസിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും പരദൂഷണം പറയാത്തവനും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? ആര് വസിക്കും? സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും ചെയ്യുന്നവൻ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? ആര് വസിക്കും? നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? ആര് വസിക്കും? അല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം അക്കാലത്ത് ഈശോ ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു വിശുദ്ധ വസ്തുക്കൾ നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുൻപിൽ വിതറുകയും അരുത് പന്നികൾ അവ ചവിട്ടിത്തേക്കുകയും നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്തെന്നു വന്നേക്കാം മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം വർദ്ധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നിങ്ങളും മറ്റുള്ളവരോട് വർദ്ധിക്കുവിൻ അതാണ് നിയമവും പ്രവാചകന്മാരും അനുശാസിക്കുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ നാശത്തിലേക്കുള്ള മാർഗം വിസ്തൃതവും കവാടം വിശാലവുമാണ് അതിലൂടെ ചരിക്കുന്നവർ അനേകരത്രേ ജീവനിലേക്കുള്ള മാർഗം വിസ്താരം കുറഞ്ഞതും കവാടം ഇടുങ്ങിയതുമാണ് അത് കണ്ടെത്തുന്നവർ ദുർലഭമത്രേ കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ ആമേൻ സ്വീകരിക്കണമേ എന്നാദായി ജീവിതം കാഴ്ചയായി നീ ബലി സ്വീകരിക്കണമേ സ്വർഗതാദാനീ എത്ര നാളായി കാത്തിരിപ്പോ നിന്നിലണയ ജീവിതം സ്നേഹസാഗരമാകുമെങ്കിൽ ഞാനണഞ്ഞു കാഴ്ചയ സ്നേഹസാഗരമാകുമെങ്കിൽ ഞാനണഞ്ഞു കാഴ്ചയാ സ്വീകരിക്കണമേ എന്നാദായി ജീവിതം കാഴ്ചയായി നീ ബലി സ്വീകരിക്കണമേ സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും ബലിയർപ്പണം സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ സർവഹൃദയങ്ങളെയും അറിയുന്ന ദൈവമേ അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ സവിനയമർപ്പിക്കുന്ന ഈ അനുരഞ്ജന ബലി കൈക്കൊള്ളണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ പവിത്രീകരിക്കുകയും അങ്ങയെ പരിചരിക്കുന്നതിൽ ഞങ്ങളെ തീക്ഷ്ണത ഉള്ളവരാക്കുകയും ചെയ്യണമേ കർത്താവായ ക്രിസ്തുനാഥൻ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ ആമേൻ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കാം അത് ഉചിതവും ന്യായവും അത്രേ സർവേശ്വര പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായ ദൈവമേ എന്നുമെന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുക യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ വിശുദ്ധരുടെ സദസ്സിൽ അങ്ങ് പ്രകീർത്തിക്കപ്പെടുന്നു അവരുടെ സുകൃത ഫലങ്ങൾക്ക് അങ്ങ് മകുടം ചാർത്തുമ്പോൾ
അങ്ങയുടെ ദാനങ്ങൾക്ക് തന്നെയാണല്ലോ കിരീടം അണിയിക്കുക. അങ്ങയുടെ അനുഗ്രഹത്താൽ അവരുടെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയായി, അവരുമായുള്ള ഐക്യത്തിലൂടെ ഞങ്ങൾക്ക് പങ്കാളിത്തം ലഭിച്ചു, അവരുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് സഹായകവുമായി. ഈ ധർമ്മസാക്ഷികളുടെ മഹാവൃന്ദം നൽകുന്ന പിൻബലത്തോടെ ഞങ്ങൾ ജീവിത സമരത്തിൽ സഹിഷ്ണുതാപൂർവം മുന്നേറുന്നു. അവരോടൊപ്പം അക്ഷയമഹിമയുടെ കിരീടം ചൂടുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുനാഥൻ വഴി ഞങ്ങൾക്ക് ഇടയാകുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ഒന്ന് ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന പിതാവായ ദൈവമേ അങ്ങ് പരമപരിശുദ്ധനാകുന്നു സർവവിശുദ്ധിയുടെയും സ്രോതസ്സും അങ്ങ് തന്നെ ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ഹിമകണം പോലെ പവിത്രമാക്കണമേ ഇവ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുനാഥൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ സാഘോഷം കൊണ്ടാടുന്നത് ക്രിസ്തുനാഥൻ പീഡാസഹനത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേയ്ക്ക് കൃതജ്ഞതാ ഗീതം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് എൻ്റെ ശരീരം ആകുന്നു നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാഗീതം ചൊല്ലി അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ എന്തെന്നാൽ ഇത് എൻ്റെ രക്തം ആകുന്നു നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം നിങ്ങൾക്കുമെല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തം ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ Thank you.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. പിതാവായ ദൈവമേ, ക്രിസ്തുനാഥന്റെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യമായ ജീവനരുളുന്ന അപ്പവും നിത്യരക്ഷയേകുന്ന പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സ്നേഹപൂർവം അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ക്രിസ്തുനാഥന്റെ തിരുശരീര രക്തങ്ങൾ കൈക്കൊള്ളുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയും മറ്റെല്ലാ മെത്രാന്മാരും വൈദികരും സന്യസ്തരും സമസ്ത വിശ്വാസികളും ഉൾപ്പെടുന്ന സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിലേക്ക് കാരുണ്യപൂർവം ആനയിക്കണമേ. ഈ ലോക ജീവിതത്തിൽ നിന്നും അങ്ങയുടെ പക്കലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ പൂർവികരെയും മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും മരണമടഞ്ഞ സകലരെയും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും കാരുണ്യപൂർവം അങ്ങ് ഓർക്കുകയും അങ്ങയുടെ ദിവ്യമുഖദർശന ദീപ്തിയിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും നീതിമാനായ വിശുദ്ധ യോസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ നോണയിലെ വിശുദ്ധ പൗളീനോസിനോടും ലോകാരംഭം മുതലങ്ങേക്ക് പ്രിയംകരമാം വിധം ജീവിതം നയിച്ച എല്ലാ വിശുദ്ധരോടുമൊക്കെ നിത്യമായ ജീവിതത്തിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെയും അർഹരാക്കണമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. ആമേൻ. യേശുനാഥൻ കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കുവാൻ കനിയണമേ. ഞങ്ങൾ ജീവിക്കുന്ന ഈ കാലയളവിൽ അങ്ങയുടെ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുനാഥന്റെ പുനരാഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങളിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത യേശുനാഥ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ തിരുസഭയുടെ വിശ്വാസത്തെ തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് ഐക്യവും സമാധാനവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നമുക്ക് പരസ്പരം ക്രിസ്തുവിൽ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീക്കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്ക് ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കം ചെയ്യുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ സ്നേഹവിരുന്നിൽ പങ്കുചേരുന്ന നാമേവരും അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും, ഉന്നത ശക്തികളോടും, അധികാരങ്ങളോടും, അധികാരങ്ങളോടും, ഇരുൾ അടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും, ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. അങ്ങയെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകൻ സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ സമാധാന
സകലദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതനായ അവിടുത്തെ മുൻപിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ ഇനിയൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാനിധിയായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രന്റെ തിരുശരീരം സ്വീകരിച്ച ഞങ്ങൾ മഹത്തായ ഈ കൂദാശ വഴി സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുവാൻ അനുഗ്രഹം ചൊരിയണമേ. കർത്താവായ ക്രിസ്തുനാഥൻ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയുടെ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നാമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും ആയിരിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 22-ാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തോടുള്ള വണക്കം, ജപം, സകല ഹൃദയങ്ങളുടെയും നിക്ഷേപവും സകല നന്മയുമായ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, സകല സ്വർഗവാസികളുടെയും ദീർഘദർശികളുടെയും ശരണവും സ്ലീഹന്മാരുടെ ബലവും വേദപാരംഗതന്മാരുടെ പ്രകാശവും കന്യകകളുടെ സംരക്ഷകനും യുവാക്കളുടെ നേതാവും സമസ്ത ജനത്തിൻ്റെയും രക്ഷിതാവുമായ ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന അങ്ങേ തിരുസന്നിധിയിൽ അടുക്കുമ്പോഴും അങ്ങേ പ്രതിമയെ കാണുമ്പോഴും അങ്ങേ സർവശക്തിയെയും മഹിമയെയും ഓർത്ത് ഞാൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. സകല ഗുണങ്ങളും ദൈവത്തിൻ്റെ അനന്ത നന്മയും നിറഞ്ഞിരിക്കുന്ന അങ്ങേ ദിവ്യഹൃദയത്തെ ആരാധിക്കാതിരിക്കുന്നത് ഏറ്റവും നന്ദിഹീനതയായിരിക്കുന്നു. ആരാധനയ്ക്ക് പാത്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും വ്യക്തമായി അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ മുഴുവനായും അങ്ങ് തന്നെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. കർത്താവെ, സകല ജനങ്ങളും അങ്ങയെ അറിയുവാനും സ്നേഹിക്കാനും ആരാധിപ്പാനും ഇടവരുത്തണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. സുകൃത ജപം. ഈശോയുടെ മാധുര്യമേറുന്ന ദിവ്യഹൃദയമേ, എന്റെ മേൽ കരുണയുണ്ടാകണമേ. സൽക്രിയ, നിങ്ങളുടെ ഭവനത്തിൽ ഈശോ മിശിഹായുടെ ദിവ്യഹൃദയ രൂപം സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ ഒരു രൂപം സ്ഥാപിച്ചുകൊള്ളുക. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.